ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പല കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് ആവശ്യമാണ്. നമുക്കത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ ഡയയിൽ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഫെവി ബോണ്ട് വേണം. ഇതുപോലെ ചെറിയ ഡെക്കറേറ്റീവ് ബീഡ്സ്, ഇതുപോലെയുള്ള ത്രെഡ്, അതുപോലെ സിസേഴ്സ്, പിന്നെ അതിൻ്റെ മേളിൽ ടോപ്പ് പോർഷൻ കൊടുക്കാൻ ചെറിയ ഇതുപോലത്തെ മുത്തുകൾ നമുക്ക് ആവശ്യമാണ്. കുറച്ച് വലിയ ഹോളുള്ള ബീഡ്സ് വേണം എടുക്കാൻ. രണ്ടാമതായിട്ട് നമുക്ക് ഈ ഓരോ സർക്കിൾസ് ഇതുപോലെ നടുക്കുന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത ഓരോ പെറ്റൽസ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇങ്ങനെ വെക്കേണ്ടത്. ഒരു സിൽവർ വെച്ച് കഴിഞ്ഞൊരു പേർപ്പിൾ, അത് കഴിഞ്ഞൊരു സിൽവർ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ ഈ ഓരോ ഫോൾഡിങ്ങിൻ്റെ ജോയിൻറ്റ് പോർഷൻ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്ലാപ്പിൽ നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് അടുത്ത കളറിൻ്റെ ബാക്ക് സൈഡിലോട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പശ തേക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ എഡ്ജിനോട് ചേർന്ന് നമ്മൾ അധികം പശ ഇട്ട് കൊടുക്കരുത്. നമ്മൾ കാരണം പ്രഷർ ചെയ്ത് നമ്മൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പം എഡ്ജസിൽ നിന്ന് പുറത്തോട്ട് പശ വന്നിട്ട് ആ ഗിൽറ്ററുള്ള ഏരിയ തമ്മിൽ സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം എമൗണ്ടിലും പശ കൊടുക്കരുത്. നമ്മൾ രണ്ട് പെറ്റൽസ് തമ്മിൽ ഒട്ടിക്കുമ്പോഴത്തേക്ക് ആ രണ്ടിൻ്റെയും സെൻറ്റർ പോർഷൻ ഈവനായിട്ട് വരണം. കറക്റ്റായിട്ടല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു ഏരിയ ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമുക്കതെല്ലാം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പം 3 സർക്കിൾസ് രണ്ട് വശത്തും ഓരോരോ ഇത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ടോട്ടൽ നമുക്ക് 6 പീസസ് ആണ് വേണ്ടത് സർക്കിൾസിൻ്റെ. അത് രണ്ടും രണ്ട് കളറ് വെച്ചിട്ട് 3 പീസസ് വേണം. അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്കിത് ഫുള്ള് ഒട്ടിച്ചെടുക്കാം. ഇത് ഫുള്ള് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു അവസാനത്തെ പോർഷൻ നമുക്ക് അവിടെ ലീവ് ചെയ്യണം. കാരണം ബാക്കിയെല്ലാം നന്നായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കതിനൊന്ന് സെക്യൂർ ചെയ്യാനായിട്ട് ഒരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചാലും മതി. നെക്സ്റ്റ് നമുക്ക് ഇത് ഹാങ് ചെയ്യാനായിട്ട് ഇതുപോലെ ത്രെഡിൽ ഒരു ഹാങ്ങർ ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു ത്രെഡ് എടുത്തിട്ട് അതിലൂടെ നമ്മൾ മുത്ത് കടത്തി അവിടെ ഒരു നോട്ടിടണം. നോട്ടിടുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. നമ്മൾ ഊരി പോരായിരിക്കാനായിട്ട് മേളിലൊരു നോട്ടിട്ടു, അതുപോലെ താഴത്തെ വശത്ത് ഒരു ചെറിയൊരു നോട്ടിട്ടിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈ ആകാൻ വെച്ചത് എല്ലാം നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, കുറച്ച് ഓവർഫ്ലോ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ കുറച്ച് പശ ഇങ്ങനെ വന്നത്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുത്തിൻ്റെ ആ ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഏരിയയിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളത് ലീവ് ചെയ്ത ഏരിയ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ത്രെഡ് വെച്ച് കൊടുത്ത് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഹാങ് ചെയ്യാനോട്ടുള്ള ത്രെഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ലീവ് ചെയ്തിരുന്ന ആ ഒരു ഫ്ലാപ്പ് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതുപോലെ ആ ഒരു ചെറിയ ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു മുത്ത് അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ആ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ നന്നായിട്ട് കവർ ആയിക്കോളും. താഴത്തെ വശവും നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ സൈഡുകളും നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ആ ഫോം ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രിപ്ഡ് ആയിട്ടുള്ള ബീഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 3D ഔട്ട്ലൈനേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരുന്നോളൂ. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡ്സും ആ ഒരു ബീഡ്സിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴെ വരെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ പോർഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ താഴെ വശം കൂടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് വശത്ത് താഴത്തെ വശത്ത് കുറച്ച് കവർ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അത് ഒരു ചെറിയ പീസ് എടുത്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ഡെക്കറേറ്റീവ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനിലുള്ള വേറൊരു ബോളാണിത്.
ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു മാവിൽ തൂക്കിയിട്ടതാണ്. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത എല്ലാ ക്രാഫ്റ്റുകളും വെച്ചിട്ട് നമുക്ക് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഫസ്റ്റ് ക്രാഫ്റ്റ് വർക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അപ്പോൾ ഈ മന്ത് ഞാൻ ക്രിസ്മസ് ഡെക്കറേഷന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.